പേരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലേ ആക്നെയും പിമ്പിൾസും പിന്നെ സ്കിന്നിൽ കുറെ ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നതൊക്കെ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഞാനൊരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് പ്രതിവിധിയായിട്ട് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മിന്റ് ലീവ്സ് അഥവാ പുതിനയില, ഓട്സ്, ഹണി, മിൽക്ക് എന്നിവയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ മിന്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് മിന്റ് ലീവ്സ് എടുത്താൽ മതിയാകും. അപ്പോൾ ഈ മിന്റ് ലീവ്സിൽ ശരിക്കും നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് കണ്ടന്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആക്നെ കുറയ്ക്കും, സ്കിന്നിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കും, നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും, സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, ടോണറായിട്ട് യൂസ് ചെയ്യാം, ഇത് നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇതിലേക്ക് ഓട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ഓട്സ് എടുത്ത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ സ്കിന്നിന് ചൊറിച്ചിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറാനും നല്ലതാണ്. ജെന്റിൽ എക്സ്ഫോളിയേറ്റർ കൂടിയാണ് ഈ ഒരു ഓട്സ് എന്ന് പറയുന്നത്. മാത്രമല്ല നന്നായിട്ട് സ്കിന്നിനെ ക്ലെൻസ് ചെയ്യും, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നല്ലതാണ്. നമ്മുടെ കോംപ്ലക്ഷൻ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇത് നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. തേൻ ആന്റി ബാക്ടീരിയലും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിലെ അമിത എണ്ണ നീക്കം ചെയ്യാനായിട്ട് തേൻ സഹായിക്കും. അതുപോലെ തന്നെ ആക്നെ, മുഖക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും സ്കിന്നിനൊരു നാച്ചുറൽ യങ് ലുക്ക് തരാനായിട്ടും ഇത് സഹായിക്കും. അവസാനമായിട്ട് നമുക്ക് പാല് ചേർക്കാം. നാച്ചുറൽ ടോണറാണ് പാലെന്ന് പറയുന്നത്. സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും, ഏർലി ഏജിങ് സൈൻസിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കും, സ്കിൻ ലൈറ്റേൺ ചെയ്യും, ബ്രൈറ്റ് ആക്കും. അതുപോലെ തന്നെ സ്കിന്നിന് ഒരു നാച്ചുറലായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മളിത് ഇതുപോലെ അരച്ച ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമ്മുടെ ഫേസിലേക്കല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു പാസ് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അത് അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് വിടുക. എന്നിട്ട് കഴുകി മാറ്റുക. ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ കഴുകി മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രം നിങ്ങളുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചില ആളുകൾക്ക് ചില ഇൻഗ്രീഡിയൻസ് അലർജിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പാസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ എഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. സോ നിങ്ങൾ ഇതുപോലെ പാസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാക്കാണ്. നിങ്ങൾക്ക് ഇത് പാസ് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.